നമസ്കാരം. മഹാവിഷ്ണു രൂപത്തിൽ വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പട്ടാമ്പി താലൂക്കിലെ തൃത്താല ആനക്കര പഞ്ചായത്തിലെ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. 4000 വർഷം മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. 1200 വർഷം മുമ്പ് ഇത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായിരുന്നു. എന്നാൽ പന്തിരുകുലത്തിലെ പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ടൊരു അത്ഭുത കഥ പറയാനുണ്ട് ഈ ക്ഷേത്രത്തിന്. മകനെ ഉളിയിട്ട് കൊലപ്പെടുത്തിയ പശ്ചാത്താപത്തിൽ പെരുന്തച്ഛൻ അലഞ്ഞു നടക്കുന്ന കാലത്താണ് വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെ ആൽത്തറയിലെത്തുന്നത്. ശ്രീകോവിലിന്റെ മേൽക്കൂര പണിയുന്ന സമയമായിരുന്നു അത്. ആൽത്തറയിൽ വിശ്രമിച്ച പെരുന്തച്ഛനെ മറ്റു തച്ചന്മാർ തിരിച്ചറിഞ്ഞില്ല. ഇതിൽ വിഷമിച്ച പെരുന്തച്ഛൻ മറ്റു തച്ചന്മാർ ഭക്ഷണം കഴിക്കാൻ പോയ നേരം നോക്കി മേൽക്കൂരയുടെ കഴുക്കോലുകളുടെ അളവുകൾ മാറ്റിവരച്ചു. ആശാരിമാർ തിരികെ എത്തി പെരുന്തച്ഛൻ വരച്ച അളവുകളിൽ തുളച്ച് മേൽക്കൂര കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ ആ കണക്കിൽ മേൽക്കൂര യോജിച്ചില്ല. അമ്പലത്തിന്റെ മേൽക്കൂര യോജിക്കാതിരുന്നാലുള്ള ശാപത്തിന്റെ പേടിയുമായി തച്ചന്മാർ അന്ന് തിരികെ വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ അന്ന് രാത്രിയിൽ ക്ഷേത്രത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ആശാരിമാർ തിരികെ എത്തി. തനിക്ക് മാത്രം അറിയാവുന്ന കണക്കുകൊണ്ട് പെരുന്തച്ഛൻ മേൽക്കൂര യോജിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ കണ്ടത്. ആളെ മനസ്സിലാക്കാത്തതിൽ തച്ചന്മാർ പിന്നീട് പെരുന്തച്ഛനോട് മാപ്പിരക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തോടെ പെരുന്തച്ഛൻ അമ്പലം പൂർത്തിയാക്കിയെന്നും തങ്ങൾക്കിവിടെ ഇനി ജോലിയില്ലെന്നും തച്ചന്മാർ സങ്കടപ്പെട്ടു. എന്നാൽ അമ്പലത്തിലെ പണി അവസാനിക്കില്ലെന്നറിയിച്ച് ഉളിയും മുഴക്കോലും ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച് പെരുന്തച്ഛൻ അവരെ അനുഗ്രഹിച്ചു. 5 ഏക്കറിലധികമുള്ള ക്ഷേത്രത്തിൽ ഇന്നും തച്ചന്മാർക്ക് പണിയുണ്ടാവുമെന്നാണ് വിശ്വാസം. പെരുന്തച്ഛൻ ഉപേക്ഷിച്ച മുഴക്കോൽ അമ്പലത്തിലെ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്നും മുഴക്കോൽ നിർമ്മിക്കാനുള്ള അളവെടുപ്പിനായി ആശാരിമാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ പെരുന്തച്ഛൻ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തിയുടേതെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച ഏക ക്ഷേത്രം കൂടിയാണിത്. ഇടത്തെ തുടയിൽ ഭൂമിദേവി സങ്കല്പത്തോടെയാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ എല്ലാ ദേവന്മാർക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം 9 ക്ഷേത്രങ്ങളുടെ സമുച്ചയമായാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം നിലകൊള്ളുന്നത്. എന്നാൽ ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീരുവാനും നഷ്ടപ്പെട്ടതും കേസിൽപ്പെട്ടതുമായ സ്ഥലം തിരിച്ചു കിട്ടാനും ഒക്കെ പന്നിയൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്നാണ് വിശ്വാസം. ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള തടസ്സങ്ങൾ വരാഹമൂർത്തി മാറ്റിത്തരുമെന്നാണ് അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പൂജയാണ് അഭിഷ്ടസിദ്ധി പൂജ. കുടുംബ ഐശ്വര്യത്തിനായുള്ള ഐശ്വര്യ പൂജ, വിവാഹം നടക്കാനായി ലക്ഷ്മിനാരായണ പൂജ എന്നിവയും ഇവിടെ നടത്തുന്നതാണ്. നിത്യവും രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മുതൽ 8 മണി വരെയും ക്ഷേത്രത്തിൽ ആരാധനകൾ നടക്കുന്നു. ദുർഗാഷ്ടമി, പൂജവയ്പ്പ്, വിജയദശമി, വിദ്യാരംഭം, അഖണ്ഡനാമജപം എന്നിവയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വിശേഷാൽ പൂജകൾ. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസനെ നിഗ്രഹിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നുവെന്നാണ് വരാഹ അവതാരത്തിന്റെ ഐതിഹ്യം. കടലെടുത്തു പോകുന്ന ഭൂമിയെയും ജനങ്ങളെയും രക്ഷിക്കാൻ സാക്ഷാൽ വരാഹമൂർത്തിയോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്നും പറയുന്നുണ്ട്. വെബ്ഡെസ്ക്, തത്വമേനുസ്.